പ്രവാസി കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റ് ചുമതലയേറ്റു. ബി പി മജീദാണ് പുതിയ പ്രസിഡന്റ്. പ്രവാസി കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. ബി പി മജീദാണ് പുതിയ ബ്ലോക്ക് പ്രസിഡന്റ്. ജില്ലാ പ്രസിഡന്റ് നസീം ചെമ്പകപ്പള്ളി അധികാര കൈമാറ്റം നിർവഹിച്ചു. നാട് തന്നെ നിലനിന്നു പോകുന്നത് വിദേശികളുടെ സാമ്പത്തികം കൊണ്ടാണ്. കേരളം ഇത്ര വലിയ ഒരു സംസ്ഥാനമായി മാറിയെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രവാസികളാണ്. അതിനെ യാതൊരു തരത്തിലും വിലകൽപ്പിക്കാത്ത ഒരു നടപടിയാണ് ഇന്നത്തെ ഇവിടുത്തെ സർക്കാർ കാണിക്കുന്നത്. ക്ഷേമനിധി തരാൻ പറഞ്ഞ ഇവിടെ പലരും അവർ കരുതിയത് കുറച്ചിലാണെന്നാണ്. മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ കൃപ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ അമ്പലപ്പുഴ, ഐ ടി അബ്ദുൾ സലാം, ഡി സി സി അംഗം ഇബ്രാഹിംകുട്ടി, ഷാജി ജമാൽ, ഷാപാറയിൽ പി ബി ഹരികുമാർ, ടീമൻ മദൻ, പി എസ് മധു, സാദിഖ്, അനിൽ ഗായത്രി മഠം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി ബ്ലഡ് ഡൊണേഷൻ പുരസ്കാരം നേടിയ ഫസീല ബീഗത്തെ ആദരിച്ചു. പക്ഷെ അന്നൊന്നും നമ്മൾ ഈ ക്ഷേമനിധി പറയുമ്പോൾ നമുക്ക് ആർക്ക് നിസ്സാരം, ആർക്ക് വേണം, അല്ലെങ്കിൽ 1000 രൂപ ആർക്ക്. ഇവിടെ ചോദിച്ചറിയാം എല്ലാവരുടെയും ഇതായിരിക്കും ചിന്താഗതി, ആർക്ക് വേണം 1000 രൂപ. പക്ഷെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് കിട്ടത്തില്ല, അപേക്ഷിക്കാൻ പറ്റത്തില്ല. 60 വയസ്സിന് മുമ്പ് 1 ദിവസത്തിന് മുമ്പാണെങ്കിൽ പോലും അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും. നമുക്ക് ഈ 3000 രൂപ എന്നൊരു പ്രശ്നമല്ല, പക്ഷെ നമുക്ക് ആ 3000 വാങ്ങിച്ചത് 3 പേരെ നമുക്ക് സഹായിക്കാം. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.